नमस्कार ഏഷ്യൻ മേഖലയിലെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയവുമായി ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ അനുകൂല സർക്കാർ മാറി മതമൗലികവാദ സംഘടനയായ താലിബാൻ അധികാരത്തിൽ വന്നത് സുരക്ഷാ വെല്ലുവിളിയാണ് നാളെ അഫ്ഗാൻ വിഷയം മുൻനിർത്തിയുള്ള നിർണായക ചർച്ചകൾ നടക്കുകയാണ് ഡൽഹി റീജിയണൽ സെക്യൂരിറ്റി ഡയലോഗ് ഓൺ അഫ്ഗാൻ എന്ന പേരിലാണ് യോഗം നടക്കുക ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെയും റഷ്യയിലെയും സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ചർച്ച നടത്തും കൂടിക്കാഴ്ച നടക്കുക ചൈനയും പാകിസ്ഥാനും എടുത്തിരിക്കുന്ന താലിബാൻ അനുകൂല നിലപാടും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ യോഗത്തെ കാണുന്നത് അഫ്ഗാനിൽ താലിബാൻ ഉയർത്തുന്ന മതഭീകരതയ്ക്കെതിരെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് റഷ്യ ഇറാൻ കസാഖിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിലെത്തിയത് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് റഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായും ഇറാനുമായും മേഖലയിലെ ഭീകരവിരുദ്ധ പോരാട്ട നയം രൂപീകരിക്കുമെന്ന് വിദേശകാര്യ വകുപ്പ് അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അജിത് ഡോവലുമായിട്ടാണ് ലോകരാജ്യങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധപ്പെടുന്നത് അഫ്ഗാൻ താലിബാൻ പിടിച്ച ആഗസ്റ്റ് മാസം ഒന്നാം തീയതി അമേരിക്കയുടെയും റഷ്യയുടെയും ചാരസംഘടനാ മേധാവികൾ ഇന്ത്യയിലെത്തി ഡോവലിനെ കണ്ടത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഏഷ്യൻ മേഖലയിലെ ഭീകര സംഘടനകളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അജിത് ഡോവലിൻ്റെ നയങ്ങളെ ഏറെ പ്രാധാന്യത്തോടെയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതി പോലും പരിഗണിക്കുന്നത് റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് നിക്കോളായ് പാത്രുഷേവ് ഇറാന്റെ റയർ അഡ്മിറൽ അലി ഷംഖാനി കസാഖിസ്ഥാനിലെ കരീം മസിമോവ് എന്നിവരെയാണ് ആദ്യഘട്ടം കാണുന്നത് നാളെയാണ് ഇവരുമായി കൂടിക്കാഴ്ച നടക്കുക രണ്ടാം ഘട്ടത്തിൽ തജിക്കിസ്ഥാനിലെ നസറുള്ളോ രഹംതോൺ മഹുംസോദ ഉസ്ബെക്കിസ്ഥാന്റെ വിക്ടർ മഹമൂദേവ് എന്നിവരുമായും ചർച്ച നടക്കും അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ സ്വാധീനം മൂലം ഭീകര സംഘടനകൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിലെ കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് വലിയ സഹായം ലഭിക്കും എന്നുള്ള ഒരു സാധ്യതയുണ്ട് ഈ സാധ്യത ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി മധ്യേഷ്യയിലും അതേപോലെ തന്നെ റഷ്യയുമായുമൊക്കെയുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒരു താലിബാനെ സഹായിച്ചുകൊണ്ടുള്ള ഒരു കളി അതിനെ നേരിടുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം മുൻനിർത്തി ആയിരിക്കും നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ അജിത് ഡോവൽ തന്ത്രങ്ങൾ മെനയുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്